ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. വിശ്വോത്തര ചിന്തകനും ശില്പിയുമായിരുന്ന മൈക്കലാഞ്ചലോയെ പറ്റി കേൾക്കുന്ന ഒരു കഥ ഇപ്രകാരമാണ്. അദ്ദേഹം തൻ്റെ മുറിയിലിരുന്ന് ചിത്രം വരയ്ക്കുന്ന വേളയിൽ തൻ്റെ തൊപ്പിയിൽ ഒരു മെഴുകുതിരി കത്തിച്ചു വയ്ക്കുമായിരുന്നു. അങ്ങനെ വയ്ക്കുന്നതിന് കാരണം പ്രകാശം നേരിട്ട് ക്യാൻവാസിലേക്ക് കിട്ടുവാൻ സഹായകമാകും എന്നതുകൊണ്ടാണ്. മറ്റു നിഴലുകളും സ്വയ നിഴലും ക്യാൻവാസിലേക്ക് പതിഞ്ഞ് ചിത്രരചനയ്ക്ക് വിഘ്നം സംഭവിക്കാതിരിക്കാനായിട്ടാണ് വശങ്ങളിൽ മെഴുകുതിരി കത്തിച്ചു വയ്ക്കാതെ തൻ്റെ തലയ്ക്ക് മുകളിലായി തിരിയെ പ്രകാശിപ്പിച്ചത്. അവിടെ മനോഹരമായ ചിത്രം രൂപം കൊള്ളുകയാണ്. മാനവ വംശത്തിൻ്റെ നിത്യജീവനെ ശ്രേഷ്ഠമാക്കുവാൻ ലോകത്തിൻ്റെ പ്രകാശമായി ക്രിസ്തു ഉദ്ധിതനായി. ആദ്യ പാപം മുതൽ ഉദ്ധാനം വരെയുള്ളത് ജീവൻ്റെ കാത്തിരിപ്പായിരുന്നു. ഇരുളടഞ്ഞ കഷ്ടതകൾ സ്വയം ഏറ്റുകൊണ്ട് തൻ്റെ ഉള്ളിലെ ദൈവീക പ്രകാശം മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രകാശിപ്പിച്ചവനാണ് ക്രിസ്തു. അത് മറ്റു നിഴലുകളുടെ പിടിയിൽ നിന്നും കരവലയത്തിൽ നിന്നും മാനവനെ രക്ഷിക്കുവാനായിട്ടായിരുന്നു. ആദ്യ പാപം മൂലം സംഭവിച്ച മരണ സംസ്കാരത്തിൽ നിന്ന് ജീവൻ്റെ സംസ്കാരത്തിലേക്കുള്ള ഉയർത്തെഴുന്നേൽപ്പാണ് ക്രിസ്തുവിൻ്റെ ഉദ്ധാനത്തിലൂടെ പ്രകടമാകുന്നത്. അതുകൊണ്ട് തന്നെ അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് സമാധാനത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഉത്സവം കൂടിയാണ്. ഈസ്റ്ററിൻ്റെ പ്രത്യാശാനിർഭരമായ പുലർച്ചയ്ക്ക് പിന്നിൽ നട്ടുച്ചയ്ക്ക് സൂര്യൻ ഇരുണ്ടുപോയ ഒരു ദുഃഖ വെള്ളിയാഴ്ചയുടെ മധ്യാഹ്നം കൂടിയുണ്ട്. ഉയർപ്പിൻ്റെ ആഹ്ലാദം പങ്കിടുന്ന ആരവങ്ങൾക്കിടയിൽ നാം ദുഃഖ വെള്ളിയാഴ്ചയിലെ ഉൾക്കിടലം വിസ്മരിച്ചു പോകരുത്. കുരിശില്ലാതെ കിരീടമില്ലെന്ന തിരിച്ചറിവും പ്രത്യാശയും നാം ആർജിക്കേണ്ടിയിരിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 18:11 വാക്യത്തിൽ പിതാവ് തന്ന പാനപാത്രമായിട്ടാണ് കുരിശിനെ ക്രിസ്തു സൂചിപ്പിക്കുന്നത്. ജീവിതത്തിൽ ലഭിക്കുന്ന പാനപാത്രത്തോട് പൊരുത്തപ്പെടുവാനും രുചിച്ചു നോക്കുവാനും ആർജവത്വം അനിവാര്യമാണ് നമുക്ക് ഓരോരുത്തർക്കും. മരുഭൂമിയിലെ ഉപവാസം വഴി ക്രിസ്തു നേടിയത് കഷ്ടതയുടെ കനൽ വഴികളെ മറികടക്കുവാനുള്ള ആത്മീയ ശക്തിയായിരുന്നു. മരീചികയുടെ മാസ്മരികതയും മണൽക്കാറ്റിൻ്റെ മരണമുഴക്കത്തെയും മണൽക്കൂനയുടെ മാന്ത്രികതയും അതിജീവിച്ചവൻ ഇവിടെ മുദ്രയിടപ്പെട്ട കല്ലറയുടെ വാതിലിനെ ഭേദിച്ച് ഉദ്ധിതനായിരിക്കുന്നു. ലോകം ഇന്ന് മഹാവ്യാധിയുടെ വലയത്തിലാണ്. ലോകത്തിന് മുന്നിലുള്ള ഇന്നിൻ്റെ കഷ്ടതയും നാം ഭേദിക്കേണ്ട ബന്ധനവും ഈ മഹാവ്യാധി തന്നെയാണ്. അതിജീവിക്കുവാനുള്ള കരുത്തും കരുതലും പുത്രൻ തമ്പുരാൻ്റെ ഉദ്ധാന സമാധാന പ്രകാശത്തിലൂടെ നാം ആർജിക്കേണ്ടിയിരിക്കുന്നു. ഉദ്ധാനത്തിലൂടെ മാനവകുലത്തിന് നിത്യരക്ഷ നൽകിയവൻ്റെ പെരുന്നാളിൽ മാനവരാശിയുടെ രക്ഷയ്ക്കും നന്മയ്ക്കും വേണ്ടി കരുതലോടെയും ഉത്തരവാദിത്തപരമായും നമുക്ക് സമീപിക്കാം. ഭൂരിപക്ഷത്തോടൊപ്പം ചേർന്ന് വളഞ്ഞ വഴികൾ തേടാതെ കഷ്ടതകൾ സഹിച്ച് സത്യത്തിനു വേണ്ടി നിലകൊള്ളുവാൻ ജീവിതം കൊണ്ട് പഠിപ്പിച്ചവനാണ് യേശു ക്രിസ്തു. അസത്യത്തിനു വേണ്ടി ഭൂരിപക്ഷത്തോട് ചേർന്നിരുന്നുവെങ്കിൽ കുരിശവന് അന്യമായി തീരുമായിരുന്നു. എന്നാൽ പിശാചിൻ്റെ തന്ത്രത്തെയും പ്രീശന്മാരുടെ ഉപദേശത്തെയും പാതിരിമാരുടെ നിന്ദയും പെർമാണിമാരുടെ പരിഹാസത്തെയും ഭേദിച്ചവൻ മൂന്നാം ദിനത്തിൽ പൈശാചികൻ്റെ മരണദുഖത്തെയും പൊട്ടിച്ചെറിഞ്ഞ് ഉദ്ധിതനായി തീരുകയാണ്. ആത്യന്തികമായ ജയം സത്യത്തിനു മാത്രമാണെന്ന് മൂന്നാം ദിനത്തിലെ സ്വാതന്ത്ര്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സത്യത്തിൻ്റെ മാർഗവും അതിജീവനത്തിൻ്റെ കരുത്തും ഉദ്ധിതനോടൊപ്പം നമുക്ക് ഓരോരുത്തർക്കും പ്രാപിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഏകദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നതുകൊണ്ട് തന്നെ നിത്യജീവൻ നീയാകുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിത്യജീവൻ ഞങ്ങൾക്ക് നൽകുവാൻ ഭൂമിയിൽ അവതരിച്ച സത്യനാഥനായ പുത്രൻ തമ്പുരാനെ കഷ്ടതയുടെ പാനപാത്രം രുചിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉദ്ധിതനായി തീർന്നതിൻ്റെ പ്രകാശം എന്നും ഞങ്ങളിൽ വ്യാപരിക്കണമേ. പാനപാത്രം രുചിക്കുന്ന വേളയിൽ മൂന്നാം ദിവസത്തെ സന്തോഷം ഞങ്ങളിൽ അങ്കുരിക്കണമേ. ലോകജനതയ്ക്ക് ഉദ്ധാനത്തിൻ്റെ സമാധാനവും രോഗത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യവും നൽകണമേ. കുരിശില്ലാതെ ഉയർപ്പില്ലെന്ന് ഞങ്ങൾ അറിയുന്നു. പരസ്പര ഉത്തരവാദിത്വവും നിൻ്റെ കുരിശിലെ സ്നേഹവും നിൻ്റെ കബറിലെ പ്രത്യാശയും എന്നും ഞങ്ങൾക്ക് കാവലായിരിക്കണമേ. ആമേൻ.